അപ്പോൾ മാനുഫാക്ചറേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുമായിട്ട് ഡീൽ ചെയ്യാം, കാര്യങ്ങളൊക്കെ സംസാരിക്കാം, ക്വാളിറ്റി കാര്യങ്ങൾ, റേറ്റ് കാര്യങ്ങളെല്ലാം സംസാരിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇവർ ചെയ്യുന്നത് മരത്തിൻ്റെ ബേസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്നതാണ്, അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതേ രീതിയിൽ പ്ലൈവുഡ് വെച്ചിട്ട് ലെയർ ചെയ്യാം. പ്ലൈവുഡ്, നല്ല ഹാർഡായിട്ടുള്ള പ്ലൈവുഡ് വെച്ചിട്ട് ലെയർ ചെയ്യാം. ഒരു ബോക്സ് ടൈപ്പായിട്ട് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ മുകളിൽ ആരെങ്കിലും കയറി നിൽക്കുമോ അല്ലെങ്കിൽ വല്ല ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ ലൈഫ് ലോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ നോർമൽ വലിയ ടൈപ്പ് മാർബിളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ മാർബിള് കറക്റ്റ് എഡ്ജൊക്കെ കറക്റ്റാക്കിയിട്ട് നമുക്ക് ഏത് സൈസാണോ വേണ്ടത്, ഡൈനിങ് ടേബിൾ ഇപ്പോൾ ഏത് സൈസാണോ വേണ്ടത്, അപ്പോൾ ആ ഒരു സൈസിലോട്ട്, പല സൈസ് അവൈലബിളാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം എത്രയാണോ സ്പേസ് വരിക അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് മെഷർമെൻറ്റിൽ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ പല ക്വാളിറ്റിയിൽ, പല വെറൈറ്റീസ് കളേഴ്സിൽ, പല റേഞ്ചിൽ അവൈലബിൾ ആണ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ളതുണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്, മീഡിയം ക്വാളിറ്റി ഉണ്ട്, എല്ലാ ക്വാളിറ്റിയിലും ഇത് അവൈലബിൾ ആണ്. ഈ ഒരു രീതിയിൽ ആദ്യം പ്ലെയിൻ ആയിട്ടുള്ള വലിയ മാർബിൾ ടോപ്പ് പീസ് പീസായിട്ട് നമ്മളെ കറക്റ്റ് സൈസിന് കണക്കായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രൈൻഡിങ് മെഷീൻ വെച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പരിചയം കുറവുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ഇതിനായിട്ടുള്ള വർക്കേഴ്സ് ഇവരെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രോങ് നിങ്ങൾക്ക് മനസ്സിലാവും. നോർമലിപ്പം വർക്ക് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം 10-60 കിലോ ഉള്ള ഒരാൾ തന്നെ ഇതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരിവിടെ ചെയ്തെടുക്കുന്നത് സൈഡ്, അപ്പം പ്ലെയിനായിട്ടുള്ള സൈഡ് നമ്മൾ ഒട്ടിച്ച് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പം ഇവിടെ കാണുന്നത്. ഒട്ടിച്ച് വെക്കും, അതിനുശേഷം പുട്ടി അതിൽ ഗമ്മിട്ടിട്ട് ഫിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അത് ഫിനിഷായതിന് ശേഷം മുകളിലെ വശം പൂർണ്ണമായിട്ടും പോളിഷ് ചെയ്യാണ്. ഈ പോളിഷിന് പല പ്രോസസ്സുണ്ട്, അതിന് കറക്റ്റായിട്ടുള്ള മെഷീനറീസ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എത്രയോ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പുതിയ ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടുക. അത് എത്രത്തോളം നന്നായിട്ട് ചെറിയ ചെയ്യുന്നത് അത്രത്തോളം നന്നായിട്ട് ഗ്ലൈസിങ്ങും അതിൻ്റെ ഫിനിഷിങ്ങും കിട്ടുന്നതാണ്. നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബെൻഡ് ബൗല് ചെയ്തിട്ടുണ്ട്, അതായത് രണ്ട് ജോയിൻസ് വരുന്ന ബോക്സ്, അതായത് ഇപ്പോൾ നമ്മൾ ബോക്സ് ടൈപ്പിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഒരു 90% ഫിനിഷ് ആയിട്ടുള്ള ഒരു മാർബിൾ ടോപ്പാണ്. എഡ്ജ് കാര്യങ്ങളൊന്നും ഗ്യാപ്പ് കാര്യങ്ങളൊന്നും കാണാനില്ല, പെർഫെക്റ്റായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഫിനിഷായി ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഉള്ള പല ഡിസൈൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. റേറ്റ് കാര്യങ്ങൾ, കളേഴ്സ് കാര്യങ്ങൾ, സൈസ് കാര്യങ്ങൾ, അപ്പോൾ ഡെലിവറി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവർ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രൈസ് കാര്യങ്ങൾക്കൊക്കെ കോൺടാക്ട് ചെയ്യുക. പുതിയ വ്യൂസ് ആണ്, എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.